ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഏത് മാനദണ്ഡത്തിൻ്റെ വെളിച്ചത്തിലാണ് അല്ലെങ്കിൽ അളവുകോൽ ഉപയോഗിച്ചിട്ടാണ് ചില പുസ്തകങ്ങളെ അംഗീകരിക്കുകയും ചില പുസ്തകങ്ങളെ നമ്മൾ തിരസ്കരിക്കുക, നമ്മളല്ല തിരസ്കരിക്കുകയും ചെയ്തതെന്നുള്ളതാണ്. അതിലവർ ആദ്യം ഉപയോഗിച്ച അളവുകോൽ അല്ലെങ്കിൽ ആദ്യം ഉപയോഗിച്ച തത്വം എന്ന് പറയുന്നത് ഈ പുസ്തകം ആധികാരികമാണോ എന്ന് പറഞ്ഞാൽ ദൈവാത്മ പ്രേരിതമായി എഴുതപ്പെട്ടതാണോ എന്ന് അവർ എന്ത് ചെയ്തിരുന്നു, നോക്കിയിരുന്നു. അത് മാത്രമല്ല അവർ നോക്കിയത്, അവർ നോക്കിയ മറ്റു പല കാര്യങ്ങളുണ്ട്. രണ്ടാമത്തത് പ്രാവചനികമാണോ എന്ന് പറഞ്ഞാൽ പ്രവചനപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ഈ പുസ്തകങ്ങളിനകത്ത് ഉണ്ടോ, യേശു ക്രിസ്തുവിനെക്കുറിച്ചോ ഇസ്രയേൽ ജനത്തെക്കുറിച്ചോ ദൈവം തിരഞ്ഞെടുത്ത ജാതിയെക്കുറിച്ചോ ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ പ്രവചനപരമായി എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്നവർ നോക്കിയിരുന്നു ഈ പുസ്തകങ്ങളിൽ. മൂന്നാമത് അവർ ചിന്തിച്ചത് ഈ പുസ്തകം യാഥാർത്ഥ്യമാണോ അതോ കള്ളത്തരമാണോ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇതിൽ പേര് എഴുതി എന്ന് അവകാശപ്പെടുന്ന എഴുത്തുകാരൻ തന്നെയാണോ ഇത് എഴുതിയേക്കുന്നത്, അതോ ആ എഴുത്തുകാരൻ്റെ പേര് വെച്ച് വേറെ ആരെങ്കിലും എഴുതിയതാണോ, അതാണ് അവർ മൂന്നാമത് ചിന്തിച്ചിരുന്നത്. യഥാർത്ഥ എഴുത്തുകാരൻ തന്നെയാണോ ഇത് എഴുതിയിരിക്കുന്നത് അതോ അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റാരെങ്കിലും. അങ്ങനെയാണ് പല അപ്പോക്രിഫ പുസ്തകങ്ങളും വന്നത്, അതുകൊണ്ട് അവർ അംഗീകരിക്കാഞ്ഞത്. എരമ്യയുടെ കത്ത് എന്ന് പറഞ്ഞൊരു അപ്പോക്രിഫ പുസ്തകമുണ്ട്, അത് വാസ്തവത്തിൽ എരമ്യ എഴുതുക എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് അവരെന്ത് ചെയ്തിരിക്കുന്നു, ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ ബേലും മഹാസർപ്പം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് ദാനിയലൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്നാന്നാണ് പറയുന്നത്. പക്ഷേ ദാനിയൽ പ്രവചനത്തെ ദാനിയൽ പ്രവാചകൻ്റെ ആ പുസ്തകവും അതും കൂടെ വായിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഒരു 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 സുഖം വരുന്നില്ല. ദാനിയൽ പ്രവാചകൻ തന്നെയാണ് അത് എഴുതിയത് എന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളടക്കം അങ്ങനത്തെ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ആ പുസ്തകങ്ങളെ എല്ലാം എന്ത് ചെയ്തത്, തള്ളിക്കളയാനായിട്ട് ഇടയായിത്തീർന്നത്. പിന്നെ അവസാനം പിന്നത്തെ അവർ നോക്കിയിരുന്നത് ഈ പുസ്തകത്തിന് ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ രൂപാന്തരപ്പെടുത്താനുള്ള ശക്തി ഈ പുസ്തകങ്ങൾക്കുണ്ടോ. ഇപ്പം ബേലും മഹാസർപ്പം വായിച്ച അതിനകത്ത് ഒരു നല്ല കഥ, പിള്ളേർക്ക് ഉറങ്ങാൻ നേരത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല കഥ എന്നല്ലാതെ അതിനകത്ത് ഒരു ആത്മീയ വർധന വരുത്തുന്ന ഒന്നും അതിനകത്തില്ല. അപ്പോഴ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താനുള്ള കഴിവ് ഈ പുസ്തകങ്ങൾക്കുണ്ടോ എന്നാ നോക്കിയിരുന്നു. അപ്പോക്രിഫ പുസ്തകങ്ങളിൽ പലതിനും എന്തില്ല, അതില്ല. ഇപ്പോൾ ഉദാഹരണം സൂസന്നയുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വായിച്ചാൽ നമുക്കൊരു ആത്മീയ വർധന ഒന്നുമില്ല. നല്ലൊരു കഥ വായിച്ചാൽ ഒരു പ്രതീതി കിട്ടുമെന്നല്ലാതെ അതിനകത്ത് അപ്പോക്രിഫ അത് കിട്ടിയവരൊന്ന് വായിച്ചു നോക്കിക്കണം, ആ പുസ്തകങ്ങൾ വായിച്ചു നോക്കണം, രസം അത് വായിക്കാനായിട്ട്. അവസാനമായിട്ട് ഇവർ നോക്കിയിരുന്നത് ഈ പുസ്തകങ്ങളെ ദൈവജനം ദൈവശ്വാസീയമായി തിരുവെഴുത്തായിട്ടായിരുന്നോ അംഗീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പഴയ നിയമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമ പുസ്തകങ്ങളെ പഴയ നിയമകാലത്ത് തന്നെ എന്ത് ചെയ്തിരുന്നു ആളുകൾ ദൈവശ്വാസീയമായ ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചിരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ദാനിയൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിച്ചൻ, ദാനിയൽ പ്രവചനം 9:2-3, ദാനിയൽ എന്ന ഞാൻ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും അപ്പൊ ദാനിയൽ പ്രവാചകൻ യെരമ്യ പ്രവാചകന്റെ പുസ്തകമായി എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്, വായിച്ചുകൊണ്ടിരിക്കുന്നേ. എന്റെ അർത്ഥം എന്നാ, ദാനിയൽ പ്രവാചകൻ യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തെ ദൈവശ്വാസീയമായ അരുളപ്പാടായി തിരുവെഴുത്തായി എന്ത് ചെയ്തിരുന്നു, അംഗീകരിച്ചിരുന്നു എന്നാണ് എൻ്റെ. അതുകൊണ്ടാണല്ലോ അത് വായിച്ചേ. അങ്ങനെ അത് വായിച്ചു വന്നപ്പോൾ ഒരു കാര്യം കണ്ടെത്തി, യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്ന് യെരമ്യ പ്രവാചകൻ ഇസ്രയേൽ ജനത്തോട് ദൂത് പറഞ്ഞത് അവിടെ കിടപ്പുണ്ട്. എവിടെ കിടപ്പുണ്ട്, യെരമ്യ പ്രവചനത്തിൽ കിടപ്പുണ്ട്. യെരമ്യ പ്രവചനം എവിടെ അത് കിടക്കുന്നത് നോക്കിക്കേ, രമ്യാപ്രവചനം നോക്കിക്കേ എവിടാ. അപ്പൊ നമുക്ക് ദാനിയേൽ ഏതാ വായിച്ചത് നമുക്ക് പിടികിട്ടും.
ഒത്തുവാക്കിയുള്ള ബൈബിൾ ഉണ്ടെങ്കിൽ ഞാനത് നോക്കിയാൽ പെട്ടെന്ന് കിട്ടുന്ന ഫ്രണ്ട്സ്. കിട്ടിയോ? അതല്ല, എൻ്റെ മറ്റേ ബൈബിളാണ് ഞാനത് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, യിരെമ്യാ പ്രവാചകന്റെ ഒരു ദൂതായിരുന്നു ഏത്? യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 വർഷം കൊണ്ട് തീരുമെന്ന്. ആ ഒതുവാക്കിയുള്ള ബൈബിളും ഇല്ലയോ? എൻ്റെ റെഫറൻസ് ഇല്ലയോ? ക്രോസ് റെഫറൻസ് ഇല്ലയോ? ജിജോ ഇല്ല. ഓക്കെ, കണ്ടുപിടിച്ച് തരാം ഞാൻ. അപ്പോഴാ അതിൻ്റെ അർത്ഥം എന്തുവാ? ദാനിയൽ പ്രവാചകൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ ദൈവശ്വാസീയമായ ഒരു തിരുവെഴുത്തായിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്? വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഇതുപോലെ തന്നെ പുതിയ നിമിത്തി വന്നാൽ 2 പത്രോസ് 3:15-16 വായിച്ചു. രണ്ട് പത്രോസ് 3:15-16. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം നിങ്ങൾക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്നു. ഏതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു? ഏതാ? അല്ലല്ല, അതിൻ്റെ ആ അധ്യായത്തിൻ്റെ രക്തം ചുരുക്കം എന്താ? കർത്താവിൻ്റെ 2-ാമത്തെ വരവ് എന്നുള്ളതാണ്. ഏ, 10 ദിവസത്തിൻ്റെ 2 അതിൻ്റെ അർത്ഥം, അതിൻ്റെ കണ്ടന്റ് എന്തുവെന്നറിയോ? കർത്താവായ യേശുക്രിസ്തു 2-ാമത്തെ. എന്നിട്ട് പത്രോസ് പറയുകയാണ്, ഇതുപോലെ ഞാനീ എഴുതിയിരിക്കുന്ന പോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും തനിക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തിനൊത്തവണ്ണം തൻ്റെ എല്ലാ ലേഖനങ്ങളിലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? എഴുതിയിരിക്കുന്നു. എന്നിട്ട് വായിച്ചോ ബാക്കി ബാക്കിയോടെ വായി. അതിൽ പൗലോസ് എഴുതിയിരിക്കുന്നതിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചിലതുണ്ട്. കാരണം പൗലോസിൻ്റെ ഭാഷ അത്ര കാടുകെട്ടി ഭാഷയാണ്. പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ അവിടാണ് അടിവരയിടണ്ടേ. ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും. അപ്പൊ എന്ത് പറഞ്ഞതാ? പൗലോസ് എഴുതിയതും എന്തുവാണെന്നറിയാമോ? തിരുവെഴുത്തുകൾ തന്നെ. മറ്റ് തിരുവെഴുത്തുകളെ പലരും കോട്ടിക്കളയുന്നത് പോലെ, അലക്ഷ്യമാക്കുന്നത് പോലെ, പൗലോസിനാൽ വിരചിതമാക്കപ്പെട്ട തിരുവെഴുത്തുകളെയും എന്ത് ചെയ്യുന്നു? ചിലർ എന്ത് ചെയ്യുന്നു? കോട്ടിക്കളയുന്നു. അപ്പോഴ് പത്രോസ് പറയുകയാണ്, പൗലോസ് എഴുതിയിരിക്കുന്നത് മുഴുവൻ എന്തുവാ? തിരുവെഴുത്താ. ആര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു? പത്രോസ് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊക്കെയാണ് ഈ പറഞ്ഞത് അവനെന്ന് കർത്താവിനെ കൊല്ലം കണ്ടാണോ? ഞങ്ങളൊക്കെയാണ് ആദ്യകാലത്തിറങ്ങിയ ആളുകൾ, കർത്താവിനോട് കൂടെ നടന്നവര്, കർത്താവിൻ്റെ കൂടെ ഇരുന്നവര്, കിടന്നവര്, ഭക്ഷിച്ചവര്, തൊട്ടവര്. ഇവനുമല്ലോ അറിയാമോ? ജഡപ്രകാരം പൗലോസ് എന്ത് ചെയ്തിട്ടില്ല? കർത്താവിനെ കണ്ടിട്ടേ ഇല്ല. അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല, അല്ലെങ്കിൽ ഒരു അവസരം ലഭിച്ചില്ല. എന്നാൽ കർത്താവിനോട് കൂടെ നടന്നു എന്ന് പറയുന്ന പത്രോസ് പൗലോസിനെ കുറിച്ച് പറയുകയാണ്, തൻ്റെ ലേഖനങ്ങളെല്ലാം ഈടുറ്റ ലേഖനങ്ങളാണ്. അതിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്, പക്ഷേ അത് തിരുവെഴുത്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യരുത്? മറന്നുകളയരുത്. സോ ദേവർ അവർ എന്ത് ചെയ്യുന്നു? തമ്മിൽ തമ്മിൽ അംഗീകരിക്കുക ചെയ്തത്. പത്രോസിൻ്റെ ലേഖനങ്ങളെ തിരുവെഴുത്തായി തന്നെ ആര് അംഗീകരിക്കുന്നു? അല്ല, പൗലോസിൻ്റെ ലേഖനങ്ങളെ തിരുവെഴുത്തായി തന്നെ പത്രോസ് അംഗീകരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ വെളിപ്പാടുകളെ, ദൂതുകളെ ദൈവശ്വാസ്യമായ തിരുവെഴുത്തായിട്ട് ദാനിയേൽ എന്ത് ചെയ്തിരിക്കുന്നു? അംഗീകരിച്ചിരിക്കുന്നു. ഇനി അത് മാത്രമല്ല, കർത്താവ് ഇതിനെല്ലാം അംഗീകരിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24:44 വായിക്കാത്ത ഒരാൾ വായിക്കേ? ലൂക്കോസ് 24:44. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും. നോക്കുക, യഹൂദന്മാരുടെ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാ? മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, കാവ്യ പുസ്തകങ്ങൾ, അതിനെ സങ്കീർത്തനം, മൊത്തം എന്ത് ചെയ്തിരിക്കുക?
ഒന്നിച്ച് പറഞ്ഞിരിക്കുക കാവ്യപുസ്തകങ്ങൾ എന്ന് പറഞ്ഞ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞു ഇതാകുന്നു എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യഹൂദന്മാരുടെ ആ കംപ്ലീറ്റ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ മൂന്ന് വിഭജനത്തെയും കർത്താവ് പറയുന്നു എന്നെ കുറിച്ച് അതിനകത്ത് മുഴുവൻ പറഞ്ഞ് കർത്താവ് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നത്. മത്തായി സുവിശേഷം 23 അധ്യായത്തിന്റെ 35 വാക്യം. അടുത്ത ആള് വായിക്കാത്ത ഒരാൾ വായിച്ചോ. ശ്രദ്ധിക്കുക, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ. ഹാബേലിന്റെ രക്തത്തെ കുറിച്ച് എവിടെ പറയുന്നേ? ഉൽപ്പത്തി. ഹാബേലിന്റെ രക്തം എവിടാ? ഉൽപ്പത്തി പുസ്തകത്തിലാ. സൃഷ്ടിപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെ അല്ലേ? അല്ലേ? ആണ്. അപ്പൊ നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ ഇനി എന്തോ പറയുന്നേ? സെക്കരിയാവിന്റെ രക്തം വരെ. സെക്കരിയാവിന്റെ രക്തം എന്ന് പറയുന്നത് അതായത് ഇതേതാ? ഏതാ അവിടെ ഏതാ ഈ സെക്കരിയാവ് എന്ന് പറയുന്നുണ്ട്? ഏതാ? ബെരഖ്യാവിന്റെ മകനായ സെക്കരിയാവ്. ഇദ്ദേഹത്തെ എവിടാ കാണാൻ പറ്റുക? സെക്കരിയാവ് പ്രവചനത്തിലോ? അല്ലല്ലോ. ബെരഖ്യാവിന്റെ മകനായ സെക്കരിയാവ് രണ്ട് ദിനവൃത്താന്തം 24 അധ്യായത്തിന്റെ 20-22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. രണ്ട് ദിനം ഞാനീ പറയുന്ന വാക്യം എടുത്ത് വായിക്കൂ. രണ്ട് ദിനവൃത്തം നിങ്ങളുടെ നോട്ടിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നോട്ട് വീട്ടിൽ വെച്ചിട്ടാണോ വന്നേക്കണേ? ഞാൻ നോട്ടാ ഫോളോ ചെയ്യണത്. രണ്ട് ദിനവൃത്താന്തം 24 20-22 വരെ. നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാസ് രാജാവ് തന്റെ അപ്പനായ ആ കല്ലെറിഞ്ഞ് അവനവിടെ മരിച്ചു. ആര്? സെക്കരിയാവ് അവിടെ മരിച്ചു. ഓർത്തോണേ. ഇനി യഹൂദന്മാരുടെ പഴയ നിയമത്തിലേക്ക് പോവുക. അതിൽ ആദ്യത്തെ പുസ്തകം ഏതാ? ഉൽപ്പത്തി. അവസാനത്തെ പുസ്തകം ഏതാ അവരുടെ? നോട്ടെടുക്ക്. 6 പേജ്. കണ്ടോ യഹൂദന്മാരുടെ ബൈബിളിലെ അവസാനത്തെ പുസ്തകം ഏതാ? ദിനവൃത്താന്തം. സെക്കരിയാവിനെ എവിടാ നമ്മൾ കാണുന്നേ? ദിനവൃത്താന്ത പുസ്തകത്തിലാണ് കാണുന്നേ. അപ്പൊ അവരുടെ ആദ്യത്തെ പുസ്തകത്തിലാണ് ആര്? ഹാബേൽ. അവസാനത്തെ പുസ്തകത്തിൽ കാണുന്ന രക്തസാക്ഷി സെക്കരിയാവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ പറയുന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എന്ന് നമ്മൾ പറയുന്നതിന് തുല്യമാണ് ഏത്? ഹാബേലിന്റെ രക്തം മുതൽ സെക്കരിയാവിന്റെ രക്തം വരെ എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയിലുള്ള എല്ലാ പുസ്തകങ്ങളും എന്ത് ചെയ്തിരിക്കുന്നു? വല്ലതും മനസ്സിലായോ എന്തുവാന്ന്? ഇല്ല. ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ പറയാം. കർത്താവ് പറയാണ്, എന്തോ പറയുന്നു, ഹാബേലിന്റെ രക്തം മുതൽ. ഹാബേലിന്റെ രക്തം എവിടെ നമ്മൾ കാണുന്നേ? ഉൽപ്പത്തി പുസ്തകത്തില്. മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ട സെക്കരിയാവിന്റെ രക്തം വരെ. അവനെ കുറിച്ച് എവിടെ പ്രതിപാദിച്ചിരിക്കുന്നേ? ദിനവൃത്താന്ത പുസ്തകം എന്ന് പറഞ്ഞാൽ അവരുടെ അവസാനത്തെ പുസ്തകം അത്. യെസ്, അവരുടെ അവസാനത്തെ പുസ്തക. അപ്പൊ ഇത് മുഴുവനും ദൈവശ്വാസ്യമായ തിരുവെഴുത്താണെന്ന് കർത്താവ് എന്ത് ചെയ്യുക? എഴുത്ത് തെളിയിക്കായിരിക്കണേ. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എന്ന് പറയുന്നതിന് പകരമാണ് അവരുടെ പുസ്തക ക്രമം അനുസരിച്ച് ഉൽപ്പത്തി മുതൽ ദിനവൃത്താന്ത പുസ്തകങ്ങൾ വരെ.
ആ സെക്രട്ടറിയാവ് ഏതാന്ന് അവിടെ പറഞ്ഞില്ലേ? യോഹന്നാന്റെ അപ്പനായ സെക്രട്ടറിയാവ് അല്ലാതെ പുതിയ നിയമത്തിലാണ്? ആണോ എന്ന് നോക്ക്, രണ്ടും കൂടെ എടുത്ത് വായിച്ചു നോക്ക്. ആണെങ്കി അത് തന്നെ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? ഐ അതല്ല ചോദിക്കേണ്ടത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഐ ഈ സെക്രട്ടറിയാവ് എന്ന് പറയുന്നത് ദിനവൃത്താന്തങ്ങളിൽ കാണുന്ന സെക്രട്ടറിയാവണ. ഏത് രാജാവിന്റെ കാലത്താണ് അവൻ ശുശ്രൂഷിച്ചത് നോക്കുക, എന്നിട്ട് സെക്രട്ടറിയാവ് പ്രവചനം ഏത് കാലത്ത് വന്നതാണെന്ന് നോക്കുക. മനസ്സോ? അങ്ങനെ ഇത് പഠിക്കുന്നേ. യോഹന്നാന്റെ അപ്പനായ സെക്രട്ടറിയാവ് അല്ല, അത് ഇതും കഴിഞ്ഞ് 400 വർഷത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആ പുള്ളി വരുന്നത്. ഈ സെക്രട്ടറിയാവ് പ്രവാചകൻ, യോഹന്നാന്റെ അപ്പൻ സെക്രട്ടറിയാവ് പ്രവാചകനായിരുന്നില്ല, പുരോഹിതനായിരുന്നു. ഇത് പ്രവാചകൻ തന്നെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വ്യക്തമായോ നിങ്ങൾക്കിത്? ജോസഫേ, ഇതാണ് ഞാൻ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറയാ, എന്തോ ചോദിക്കും ഞാനാ. അപ്പൊ കർത്താവ് പറയുന്നു, നീതിമാനായ ഹാവേലിന്റെ രക്തം മുതൽ, അതേതാ ഉൽപ്പത്തി പുസ്തകത്തില്, മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ വെച്ച് നിങ്ങൾ കൊന്ന സെക്രട്ടറിയാവ് പ്രവാചകൻ, അവിടെ വായിച്ചല്ലോ, ജനം കല്ലെറിഞ്ഞ് അവനെ എന്ത് ചെയ്തു, കൊന്നു. എന്താ കൊല്ലാൻ കാരണം എന്തോ അവിടെ വായിച്ചത്, നമ്മള് വൈശ്യനാ വാക്യം ഒന്നുകൂടെ വായിക്കേ, സെക്രട്ടറിയാവ് പ്രവചന വാക്യം അല്ല, ദിനവൃത്താന്ത പുസ്തകത്തിലെ വാക്യം. ആ ആ ആ ആ ആ അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞു, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത്, അഥവാ നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തത്, ശുഭം വരാത്തത്. ആ നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചത് കൊണ്ട് അവനും നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു, ഞങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചു എന്നുള്ളത് അവർ കേട്ടപ്പോ എന്ത് ചെയ്തു, ചൂടായി ചൂടായി. അവനെ എന്ത് ചെയ്തു, കല്ലെറിഞ്ഞ്, എവിടെ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു, യാഗ ആലയത്തിൽ വെച്ച്, യാഗപീഠത്തിനും ആലയത്തിന്റെ മന്ദിരത്തിനിടയിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞ് എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞു. ആ രക്തം സാക്ഷിയാന്ന് പറയുക. അപ്പൊ രണ്ട് രക്തസാക്ഷികൾ എടുത്തിരിക്കുക, ഇതില് അവരുടെ ആദ്യത്തെ പുസ്തകത്തിലെ ഒരു രക്തസാക്ഷിയെയും അവസാന പുസ്തകത്തിലെ രക്തസാക്ഷി എടുത്ത് കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ അത് മുഴുവനും ദൈവശ്വാസീയമായ തിരുവെഴുത്തായി കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഇതിൽ അതായത് ഒരു പുസ്തകം അംഗീകരിക്കുന്നതിന് മുൻപ് അവർ ചോദിച്ച 5-ാമത്തെ ചോദ്യം, ദൈവജനം അല്ലെങ്കിൽ ദൈവഭക്തന്മാർ ഈ പുസ്തകത്തെ അംഗീകരിച്ചിരുന്നോ, അവർ ദൈവശ്വാസീയമായി തിരുവെഴുത്തായിട്ടായിരുന്നോ ഈ പുസ്തകങ്ങളെ അംഗീകരിച്ചിരുന്നത് എന്ന് അവർ ചിന്തിച്ചിരുന്നു. രണ്ടുദാഹരണം പറഞ്ഞു. ഒന്ന്, ദാനിയൽ പ്രവാചകൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെയും തിരുന്നു, പ്രവചന പുസ്തകമായിട്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ പ്രവചന പുസ്തകമായിട്ട് അംഗീകരിച്ചിരുന്നു. പത്രോസ് പൗലോസിന്റെ ലേഖനങ്ങളെ തിരുവെഴുത്തായിട്ട് അംഗീകരിക്കുന്നു. കർത്താവ് പഴയ നിയമ പുസ്തകങ്ങളെല്ലാം ദൈവശ്വാസീയമായി തിരുവെഴുത്തായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അംഗീകരിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. ശരി, നാളെ എൻ്റെ ബാക്കിയിലേക്ക് എന്തെല്ലാം കാരണങ്ങളാണ് അവർ ദൈവശ്വാസീയമായ തിരുവെഴുത്തായിട്ടൊരു പുസ്തകത്തെ പരിഗണിക്കുന്നതിൽ നോക്കാതിരുന്ന കാരണങ്ങളും നോക്കാം. ഇതൊരു പഴയ പുസ്തകമാണ്, പുസ്തകത്തിൻ്റെ പഴക്കം നോക്കിയിട്ടില്ല, എബ്രായ ഭാഷയിലാണ് എഴുതപ്പെട്ടതെന്നുള്ളവർ നോക്കിയിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നോക്കാതിരുന്ന ഘടകങ്ങൾ ഏതാന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റ്സാണ്, പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അത് ആ രീതി വേണം ഇതൊക്കെ പഠിക്കാനായിട്ട്. ഓക്കേ.